ഇലന്തൂർ ഇരട്ട നരബലി കേസിലെ പ്രതികളുടെ തെളിവെടുപ്പ് ഇന്നും തുടരും. മുഖ്യപ്രതി മുഹമ്മദ് ഷാഫിയെ കൊച്ചിയിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചാകും തെളിവെടുപ്പ് നടത്തുക. ഭഗവത്സിംഗിനെ അടുത്ത ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് ആലോചന. പത്മയെയും റോസ്ലിയെയും കൊലപ്പെടുത്താൻ കത്തിയും കയറും വാങ്ങിയ കടകളിൽ എത്തിച്ചാകും ഭഗവത്സിംഗിന്റെ തെളിവെടുപ്പ്. ഇന്നലെ പ്രതികളെ ഇലന്തൂരിലെ വീട്ടിലെത്തിച്ചു, മണിക്കൂറുകളോളം തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിനിടെ പത്തനംതിട്ട കോന്നിയിൽ മന്ത്രവാദി അറസ്റ്റിലായി. ഐരവൺ സ്വദേശി ബാലനാണ് അറസ്റ്റിലായത്. വിശദാംശങ്ങളുമായി സുവി വിശ്വനാഥൻ കൊച്ചിയിൽ നിന്നും, ശശിനാരായണൻ ഇലന്തൂരിൽ നിന്നുമാണ് ചേരുന്നത്. ആദ്യം സുവിയിലേക്ക്. സുവി, ഈ ഇന്നലെ നടത്തിയ തെളിവെടുപ്പിന് ശേഷം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം എന്താണ്? സരുൺ, അന്വേഷണം കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇന്ന് ബാക്കി തെളിവെടുപ്പുകൾ കൂടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഷാഫിയെ ഇന്ന് കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പ്രത്യേകിച്ച് ഷാഫിയുടെ ഹോട്ടൽ, ഷാഫിയുടെ വീട്, അതുപോലെ ഷാഫി പത്മയുടെ ആഭരണങ്ങൾ പണയം വെച്ച സ്വകാര്യ പണമിടപാട് സ്ഥാപനം, ഈ സ്ഥലങ്ങളിലാണ് തെളിവെടുപ്പ് ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നലെ അർദ്ധരാത്രോടുകൂടിയാണ് മൂന്ന് പ്രതികളെയും എറണാകുളത്ത് എത്തിച്ചത്. ഷാഫിയെ കടവന്ത്രയിലും, ഭഗവത്സിംഗിനെ മുളവുകാട് സ്റ്റേഷനിലും, ലൈലയെ വനിതാ പോലീസ് സ്റ്റേഷനിലുമാണ് പാർപ്പിച്ചിരിക്കുന്നത്. രാവിലെയോടുകൂടി ഈ തെളിവെടുപ്പിനായി പ്രതി ഷാഫിയെ കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭഗവത്സിംഗിന്റെ തെളിവെടുപ്പാണ് പിന്നെ ബാക്കിയുള്ളത്. ഇലന്തൂരിലേക്ക് ഭഗവത്സിംഗിനെ ഇന്നോ നാളെയോ കൊണ്ടുപോകും എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അതായത് ഭഗവത്സിംഗിനെ ഇലന്തൂരിലെ, അതായത് കത്തി വാങ്ങിയ കടയിലും അതുപോലെ കയർ വാങ്ങിയ കടയിലും എത്തിച്ച തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇത് ഇന്നോ നാളെയോ നടക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ബാക്കിയുള്ള ദിവസങ്ങളിൽ അന്വേഷണ സംഘം ഇവരെ വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പ്രതികളിൽ നിന്ന് അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും രണ്ടു പേരെ കൂടി ഈ ഭഗവത്സിംഗിന്റെ വീട്ടിലേക്ക് ഷാഫി എത്തിച്ചു എന്നൊരു വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് പത്തനംതിട്ട സ്വദേശിയായ ലോട്ടറി വിൽപ്പനക്കാരി, മറ്റൊന്ന് 25-കാരിയായ ഒരു യുവതി, കൊച്ചി യുവതി. ഈ കൊച്ചിയിലെ യുവതി രക്ഷിതാക്കൾക്കൊപ്പമാണ് അവിടെ എത്തിയത് എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇപ്പോഴും നടക്കുകയാണ് എന്ന് വേണം കരുതാൻ. ഒപ്പം തന്നെ സൈബർ വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. ശ്രീദേവിക്ക് പുറമെ ഷാഫിക്ക് മറ്റു പല ഫേസ്ബുക്ക് ഐഡികളും, വ്യാജ ഫേസ്ബുക്ക് ഐഡികളും ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിലൂടെ മറ്റാരെയെങ്കിലും ഇത്തരത്തിൽ വലയിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അത് കണ്ടെത്താനുള്ള അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മറ്റൊന്ന് ഈ ഷാഫിയുടെയും അതുപോലെ ഭഗവത്സിംഗിന്റെയും പണമിടപാടുകളാണ്. ആ പണമിടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. പണം ഷാഫിക്ക് നൽകിയിരുന്നു എന്നാണ് ഭഗവത്സിംഗ് പറയുന്നത്. അതേ തരത്തിൽ മറ്റാരെങ്കിലും ഷാഫിയുടെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അക്കൗണ്ട് വഴി പണം വന്നിട്ടുണ്ടോ എന്ന ഒരു പരിശോധനയും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ആ കാര്യങ്ങളും ഇപ്പോൾ അന്വേഷണ പരിധിയിലുണ്ട്, അന്വേഷിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വിശദമായ രീതിയിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ബാക്കി തെളിവെടുപ്പുകൾ ഇന്ന് നടക്കും. സരുൺ, സുവിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇലന്തൂരിൽ നിന്ന് ശശിനാരായണൻ കൂടി ചേർന്നു. ശശിനാരായണൻ, വീണ്ടും ഇവിടെ ഒരു മന്ത്രവാദി പിടിയിലായിരിക്കുന്നു. വലിയ ഉപദ്രവമായിരുന്നു ഇയാളെയും കൊണ്ട് നാട്ടുകാർക്ക്. ശരൺ, കഴിഞ്ഞ കുറെ നാളുകളായി ഇദ്ദേഹം വീട്ടിൽ തന്നെയാണ് ഇത്തരം ചില പൂജകൾ നടത്തി വന്നിരുന്നത്. ഇതിന് പുറത്തുനിന്നുള്ള ആൾക്കാർ ഈ വീട്ടിലെത്തി ഈ രാത്രിയും പകലുമൊക്കെ ചില ഈ പൂജകൾ നടത്താൻ വേണ്ടി, ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നടത്താൻ വേണ്ടി വീട്ടിലെത്തിയിരുന്നു എന്നുള്ളതാണ് ഈ അയൽവാസികൾ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബശ്രീക്കാർ പരാതി കൊടുക്കുകയും തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അർബുദ രോഗബാധിതയായ ഒരു സ്ത്രീയിൽ നിന്ന് 400,000 രൂപ ഇയാൾ വാങ്ങിയതായും പറയുന്നു. പൂജയുടെ പേരിലാണെന്നാണ് അവരുടെ പരാതി. സമാന രീതിയിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിൽ ഇദ്ദേഹം തുടർന്നു വന്നിരുന്നു എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. എന്തായാലും മന്ത്രവാദ പൂജകൾ നടത്തിയതിന്റെ പേരിത്തനാണ് ബാലൻ, കോന്നി ഐരവൺ സ്വദേശി ബാലനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാത്രിയിലാണ് ഇദ്ദേഹം പിടിയിലായിട്ടുള്ളത്. ഈ സ്ത്രീ കുടുംബശ്രീക്കാരുടെ പരാതിയെ തുടർന്നാണ് ഈ ബാലൻ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. തരുൺ, ശശിനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.